നമസ്കാരം, ടിസിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. 30 ലക്ഷം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുള്ള വീട്ടമ്മ വിദഗ്ധ ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ മരിച്ചു. മാപ്രാണം ഏറാട്ടുപറമ്പിൽ ഫിലോമിനയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച BJP കോൺഗ്രസ് പ്രവർത്തകരും ബന്ധുക്കളും മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. കോട്ട മേൽപ്പാലത്തിലെ അപകടക്കുഴിയിൽ ചാടിപ്പറന്ന സ്കൂട്ടർ യാത്രക്കാരൻ. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് അപകടക്കുഴി അടപ്പിച്ചു. സമയക്രമത്തെ ചൊല്ലി തർക്കം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പട്ടാപകൽ ആളുകൾ നോക്കി നിൽക്കെ തല്ലിത്തകർത്തു. രണ്ടായിരത്തിഇരുപത്തിയൊന്നിലെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൈശാഖനും പ്രൊഫസർ KP ശങ്കരനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. പ്രൊഫസർ TJ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന കൃതിക്കും പുരസ്കാരം. കൊരട്ടി മുരിങ്ങൂരിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ അടിപിടിക്കിടെ കുളത്തിൽ വീണയാൾ മരിച്ചു. മേലൂർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട രണ്ടുപേർ അറസ്റ്റിലായി. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് KSRTC ആരംഭിക്കുന്ന ഗ്രാമവണ്ടി പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ആദ്യഘട്ടത്തിൽ 4 സർവീസുകൾ. എളവള്ളി പഞ്ചായത്ത് സ്പോൺസർ ചെയ്ത ഗ്രാമവണ്ടി ആഗസ്റ്റ് ആദ്യവാരം സർവീസ് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ചികിത്സയ്ക്ക് പണം കിട്ടിയില്ല. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപക ചികിത്സയിലിരിക്കെ മരിച്ചു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരികെ കിട്ടാതെ ചികിത്സയിലിരിക്കെ മാപ്രാണം സ്വദേശി ഏറാട്ടുപറമ്പിൽ 70 വയസ്സുള്ള ഫിലോമിനിയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചത്. 28 ലക്ഷം രൂപയാണ് ഫിലോമിനിയും ഭർത്താവ് ദേവസ്വയും ചേർന്ന് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചത്. വർഷങ്ങളായി ആമവാദത്തിന് ചികിത്സയിലായിരുന്നു ഫിലോമിന. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 1 മാസം മുമ്പ് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ഇൻഫെക്ഷനും ബാധിച്ചിരുന്നു. ചികിത്സയ്ക്കായി നിരവധി തവണ പണം ആവശ്യപ്പെട്ടിട്ടും 1 രൂപ പോലും ബാങ്ക് തന്നില്ലെന്നും വിദഗ്ധ ചികിത്സ അതുകൊണ്ട് തന്നെ നൽകാനായില്ലെന്നും ഭർത്താവ് ദേവസി TCVയോട് പറഞ്ഞു. നേരെ പനിയൊക്കെ വന്നു, അപ്പോൾ ഇരിഞ്ഞാലക്കുട ആശുപത്രി പോയി. ഇരിഞ്ഞാലക്കുട ആശുപത്രി പിറ്റേ ദിവസം ഇവിടെ നീര് വന്നപ്പോൾ അവിടെ നിന്ന് പോകുന്നു. പിറ്റേ ദിവസം വൈകിട്ട് 5:30 അഡ്മിറ്റ് ആംബുലൻസിൽ അവിടെ നിന്ന് കൊണ്ടുവന്നു. അവിടുത്തെ നല്ല സഹകരണം ഉണ്ടായിരുന്നു അവിടുത്തെ ഹോസ്പിറ്റൽ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ ഹോസ്പിറ്റലിൽ എൻ്റെ ഭാര്യ സർവീസ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു ആളുടെ അടക്കം ഒരു 25-ന് മേളിൽ പൈസയുണ്ട്. ഇത് പല പ്രാവശ്യം ഞാൻ അവരോട് ചെന്ന് ചോദിക്കും, പട്ടിനെ പറയുന്ന പോലെ പറയുന്നു. ഒരുപാട് ഡീസൻസി ഇല്ലാണ്ട് ജസ്റ്റ് ലൈക്ക് എ ബഗർ. ആ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അമൃത എൻ്റെ അങ്ങനത്തെ ഏതെങ്കിലും വലിയ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ നാട്ടിൽ സെറ്റിലായിട്ട് 80-ാമത്തെ വയസ്സിൽ ഞാൻ മാപ്രാണത്ത് പെട്ടിവണ്ടി ഓടിച്ച് എൻ്റെ പൈസ ഇത്ര പൈസ ഉണ്ടായിട്ട്. കരുവന്നൂർ ബാങ്കിന് മുന്നിൽ ഫിലോമിനിയുടെ മൃതദേഹം വെച്ച് ബന്ധുക്കൾ പ്രതിഷേധിച്ചു. നിരവധി പേരാണ് കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപ തട്ടിപ്പിനിരയായി പണം കിട്ടാതെ വലയുന്നത്. TC വിനോസ്, തൃശൂർ. കരുവന്നൂർ സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ച് തിരികെ കിട്ടാതിരുന്ന സ്ത്രീ ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ മൃതദേഹവുമായി പ്രതിഷേധം. കോൺഗ്രസും BJP മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചത്. കരുവന്നൂർ സ്വദേശിയായ 70 വയസ്സുള്ള ഫിലോമിനയാണ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. ചികിത്സയ്ക്കായി പണം പിൻവലിക്കാൻ നിരവധി തവണ ബാങ്കിൽ എത്തിയിട്ടും 1 രൂപ പോലും തന്നില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. മൃതദേഹം കരുവന്നൂർ ബാങ്കിന് മുന്നിൽ പൊതുദർശനത്തിന് വെച്ചു. തുടർന്നായിരുന്നു റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചത്. ഇരിങ്ങാലക്കുട RDO സ്ഥലത്തെത്തി മരണാനന്തര ചടങ്ങിനുള്ള പണം നൽകാമെന്നും തുടർ നടപടികൾ സ്വീകരിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് ഉപരോധ സമരം പിൻവലിച്ചത്. അതേസമയം ഫിലോമിനിയുടെ മരണത്തിന് ഉത്തരവാദികളായ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണാധികാരികൾക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നും ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഇരിങ്ങാലക്കുട MLA കൂടിയായ മന്ത്രി R. ബിന്ദു രാജിവെക്കണമെന്നും DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. കരുവന്നൂർ ബാങ്കിൽ 28 ലക്ഷം രൂപയുടെ നിക്ഷേപമുണ്ടായിട്ടും ചികിത്സയ്ക്കായി പണം ലഭിക്കാത്തതുമൂലം വിദഗ്ധ ചികിത്സ നൽകാൻ കഴിയാതെ വീട്ടമ്മയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിന്റെ ഉത്തരവാദിത്തം CPM നേതൃത്വത്തിലാണെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആരോപിച്ചു. തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് CPM നേതൃത്വം തുടരുന്നത് എന്നും അനീഷ് കുമാർ പറഞ്ഞു. ദേശീയപാതയിലെ പോട്ട മേൽപ്പാലത്തിലുണ്ടായിരുന്ന അപകടക്കുഴി മൂടി.
ഇരുചക്രവാഹനത്തിൽ സഞ്ചരിച്ചിരുന്ന യുവാവ് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്ന ദൃശ്യം വ്യാപകമായി പ്രചരിച്ചതോടെയാണ് അടിയന്തരമായി ഇവിടത്തെ ടാറിംഗിലെ അപാകത പരിഹരിച്ചത്. കരാറുകാർ തടിയൂരുകയായിരുന്നു. ദേശീയപാതയിൽ എല്ലാ ഭാഗത്തും രൂപം കൊണ്ട കുഴികൾ അടയ്ക്കുന്ന ജോലികൾ നടന്നുവരികയാണ്. വേണ്ടത്ര ശ്രദ്ധയില്ലാതെ നടന്ന അറ്റകുറ്റപ്പണിയിലാണ് പോട്ട മേൽപ്പാലത്തിന് മുകളിൽ വാഹനയാത്രക്കാരെ അപകടത്തിലാക്കുന്ന ടാറിംഗ് ഉണ്ടായത്. നിലംപതി പോലെ കിടന്ന ഈ ഭാഗത്ത് ബൈക്കുകളും മറ്റും തെന്നിമാറി. ചൊവ്വാഴ്ച ഇതുവഴി കടന്നുപോയ യുവാവിന്റെ സ്കൂട്ടർ പലതവണ തെന്നി നിയന്ത്രണം വിട്ടെങ്കിലും റോഡിൽ വീഴാതെ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് ദേശീയപാത കരാർ ജീവനക്കാരോട് അർദ്ധരാത്രി തന്നെ കുഴി അടപ്പിക്കുകയായിരുന്നു. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പട്ടാപകൽ ആളുകൾ നോക്കി നിൽക്കെ തല്ലി തകർത്തു. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശാസ്ത എന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസിന്റെ മുൻവശത്തെ ചില്ലാണ് തകർത്തത്. ഇതേ റൂട്ടിൽ സർവീസ് നടത്തുന്ന ത്രായംബകൻ എന്ന ബസ്സിലെ കണ്ടക്ടറാണ് ആക്രമം നടത്തിയത്. ബുധനാഴ്ച വൈകിട്ട് 4 വീൽ സ്പാനറുമായി എത്തിയ ഇയാൾ 4 ചില്ലിൽ ആഞ്ഞടിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ബസ്സിനുള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള CCTVയിൽ വ്യക്തമാണ്. ഇത് TCVക്ക് ലഭിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട്. മുന്നിലും പിന്നിലുമായി സർവീസ് നടത്തുന്ന ഇരു ബസ്സുകൾ തമ്മിൽ നേരത്തെയും സമയവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു. വഴക്ക് പതിവായതോടെ ശാസ്ത ബസ് ജീവനക്കാർ കോട്ടക്കൽ പോലീസ് സ്റ്റേഷനിൽ ത്രായംബകൻ ബസ് ജീവനക്കാർക്കെതിരെ നേരത്തെ പരാതി നൽകിയിരുന്നു. ഇതിലെ വൈരാഗ്യവും അക്രമത്തിന് പിന്നിലുണ്ട്. അതേസമയം ബസ്സുകൾ തമ്മിലുള്ള മത്സരവോട്ടവും സമയത്തെ ചൊല്ലിയുള്ള തർക്കവും പതിവായിരിക്കുകയാണ്. മത്സരയോട്ടം മൂലം നിരവധി അപകടങ്ങളും ഇതിനോടകം നടന്നു കഴിഞ്ഞു. TCV തൃശൂർ. 2021 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരള സാഹിത്യ അക്കാദമി മുൻ പ്രസിഡന്റും എഴുത്തുകാരനുമായ വൈശാഖനും നിരൂപകൻ പ്രൊഫസർ KP ശങ്കരനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. സമഗ്ര സംഭാവന പുരസ്കാരം ഇത്തവണ 6 ലഭിച്ചു. ഡോക്ടർ KJകുമാർ, കടത്തനാട്ട് നാരായണൻ, ജാനമ്മ കുഞ്ഞുണ്ണി, കവിയൂർ രാജഗോപാലൻ, ഗീതാകൃഷ്ണൻകുട്ടി, KJശീലൻ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. 2021 അക്കാദമി അവാർഡുകൾക്ക് 13 അർഹരായി. കവിതാ വിഭാഗത്തിൽ അൻവർ അലിയുടെ മെഹബൂബ് എക്സ്പ്രസ് അർഹമായി. നോവലിന് 2 അവാർഡിന് അർഹരായി. ഡോക്ടർ R രാജശ്രീയുടെ കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ 2 സ്ത്രീകളുടെ കഥ, വിനോയ് തോമസിന്റെ പുറ്റ് എന്നിവയ്ക്കാണ് പുരസ്കാരം. ചെറുകഥയ്ക്ക് VM ദേവദാസിന്റെ വഴി കണ്ടുപിടിക്കുന്നവർ, നാടകത്തിൽ പ്രദീപ് മുണ്ടൂരിന്റെ നമുക്ക് ജീവിതം പറയാം, സാഹിത്യ വിമർശന വിഭാഗത്തിൽ N അജയ്കുമാറിന്റെ വാക്കിലെ നേരങ്ങൾ, വിജ്ഞാനിക സാഹിത്യത്തിൽ ഡോക്ടർ ഗോപകുമാർ ചോലയിലിന്റെ കാലാവസ്ഥാ വ്യതിയാനവും കേരളവും, സൂചനകളും കാരണങ്ങളും എന്നിവയ്ക്കാണ് പുരസ്കാരം. ജീവചരിത്രം ആത്മകഥ വിഭാഗത്തിൽ 2 പുരസ്കാരം പങ്കിട്ടു. പ്രൊഫസർ TJ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ, കുഞ്ഞാമന്റെ എതിര് എന്നിവയും, വിവരണ വിഭാഗത്തിൽ വേണുവിന്റെ നഗ്നരും നരഭോജികളും, വിവർത്തനത്തിൽ ഐമനം ജോണിന്റെ കായേൻ, ബാലസാഹിത്യത്തിൽ രഘുനാഥ് പാലേരിയുടെ അവർ മൂവരും ഒരു മഴവില്ലും, ഹാസ്യസാഹിത്യത്തിൽ ആൻപാലിയുടെ R for Annamma എന്നിവ അവാർഡുകൾക്ക് അർഹമായി. 8 എൻഡോവ്മെന്റ് അവാർഡുകളും ലഭിച്ചു. വൈക്കം മധുവിന് IC ചാക്കോ അവാർഡ്, അജയ് പി മങ്ങാട്ടിന് CB കുമാർ അവാർഡ്, പ്രൊഫസർ PR ഹരികുമാറിന് KR നമ്പൂതിരി അവാർഡ്, കിങ് ജോൺസിന് കനകശ്രീ അവാർഡ്, വിവേക് ചന്ദ്രന് ഗീതാഹിരണ്യൻ അവാർഡ്, ഡോക്ടർ PK രാജശേഖരൻ, ഡോക്ടർ കവിതാ ബാലകൃഷ്ണൻ എന്നിവർക്ക് GN പിള്ള അവാർഡ്, NK ശീലയ്ക്ക് തുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സര അവാർഡ് എന്നിവയാണ് എൻഡോവ്മെന്റ് അവാർഡുകൾ. കൂടാതെ പ്രശസ്ത നോവലിസ്റ്റ് വിലാസിനിയുടെ പേരിൽ ഏർപ്പെടുത്തിയ 2018 വിലാസിനി അവാർഡും പ്രഖ്യാപിച്ചു. EV രാമകൃഷ്ണന്റെ മലയാള നോവലിന്റെ ദേശകാലങ്ങൾക്കാണ് 50,000 പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ, സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ, ആലങ്കോട് ലീലാകൃഷ്ണൻ, അശോകൻ ചെരുവിൽ, KP രാമനുണ്ണി എന്നിവർ ചേർന്നാണ് അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത്. TCV തൃശൂർ. കൊരട്ടി മുരിങ്ങൂരിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ അടിപിടിക്കിടെ കുളത്തിൽ വീണയാൾ മരിച്ചു. മേലൂർ പുഷ്പഗിരി കണ്ണമ്പിള്ളി 42 വയസ്സുള്ള ഷൈജുവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് മേലൂർ തൊടുകുളം വിൽസൺ, മുരിങ്ങൂർ മണ്ടിക്കുന്നിൽ തെക്കൻ ഷിജിൽ എന്നിവരെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മരിച്ച ഷൈജു. ഷൈജുവും വിൽസനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പറഞ്ഞു തീർക്കുന്നതിനാണ് മൂവരും മല്ലഞ്ചിറയിലെ കുളത്തിന് സമീപം ഒത്തുകൂടിയത്. മദ്യപിച്ചതോടെ വീണ്ടും തർക്കമായി. തുടർന്നുണ്ടായ അടിപിടിയിൽ ഷൈജു കുളത്തിലേക്ക് തെന്നി വീണു. ഇതോടെ ഷിജിലും വിൽസനും സ്ഥലം വിട്ടു. വിവരമറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും ഷൈജു മരിച്ചിരുന്നു. ഏതാനും വർഷം മുൻപ് ഷൈജു പ്രതിയായ അടിപിടിക്കേസിൽ വിൽസൺ സാക്ഷിയായിരുന്നു. ഇതിൽ ക്ഷുഭിതനായ ഷൈജു പിന്നീട് വിൽസന്റെ പിക്കപ്പ് വാൻ അടിച്ചു തകർക്കുകയും ചെയ്തു. ഇത് സംബന്ധിച്ചും കേസ് നിലവിലുണ്ട്.
തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് KSRTC ആരംഭിക്കുന്ന ഗ്രാമവണ്ടി പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ആദ്യഘട്ടത്തിൽ 4 പഞ്ചായത്തുകളാണ് ഗ്രാമവണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ജില്ലയിൽ എലവള്ളി പഞ്ചായത്താണ് ആദ്യഘട്ടത്തിൽ ഗ്രാമവണ്ടി സ്പോൺസർ ചെയ്തിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് പൊതുഗതാഗത സൗകര്യം കുറവുള്ള സ്ഥലങ്ങളിലേക്കും ഗ്രാമപ്രദേശങ്ങളിലേക്കും പൊതുഗതാഗത സൗകര്യം ലഭ്യമാക്കുന്നതിന് ആരംഭിക്കുന്ന പ്രത്യേക KSRTC ബസ് സർവീസാണ് ഗ്രാമവണ്ടി. സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് ഡീസലോ അതിനാവശ്യമായ തുകയോ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകും. ഗ്രാമവണ്ടിയിലെ ജീവനക്കാരുടെ താമസം, പാർക്കിംഗ് സുരക്ഷ എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് വഹിക്കുക. എളവള്ളിയിൽ ഗ്രാമവണ്ടിയുടെ സർവീസ് അടുത്ത മാസം ആദ്യവാരം ആരംഭിക്കും. എളവള്ളിക്ക് പുറമെ മലപ്പുറം ജില്ലയിലെ എടവണ്ണ പഞ്ചായത്തും ആലപ്പുഴയിലെ പത്തിയൂർ പഞ്ചായത്തും പാറശാലയിലെ കൊല്ലയിൽ പഞ്ചായത്തുമാണ് ആദ്യ ഗ്രാമവണ്ടികൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 7 റമ്പാൻമാരുടെ മെത്രാഭിഷേക ചടങ്ങുകൾക്ക് പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മെത്രാഭിഷേക ചടങ്ങുകൾക്ക് മുന്നോടിയായി സഭാ സിനഡ് ചേർന്നു. നാളെ രാവിലെ 6:45 നടക്കുന്ന വിശുദ്ധ കുർബാനയോടെ മെത്രാപ്പോലിത്തമാരുടെ സ്ഥാനാരോഹണ ശുശ്രൂഷ ആരംഭിക്കും. സഭാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിക്കും. സഭയിലെ എല്ലാ മെത്രാപ്പോലിത്തമാരും ചടങ്ങിൽ പങ്കെടുക്കും. 4,000 പേർക്ക് ഇരിക്കാവുന്ന കൂറ്റൻ പന്തലാണ് ഒരുക്കിയിരിക്കുന്നത്. വിപുലമായ വാഹന പാർക്കിംഗ് സൌകര്യം ഒരുക്കിയിട്ടുണ്ട്. ഉച്ചതിരിഞ്ഞ് 2 നടക്കുന്ന അനുമോദന സമ്മേളനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഘോഷയാത്ര നടക്കും. സംഗീതം പഠിച്ചവർക്ക് മാത്രമേ അവാർഡ് കൊടുക്കാവൂ എന്ന ചിന്താഗതി തെറ്റെന്ന് സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ഔസേപ്പച്ചൻ. അവാർഡിൽ രാഷ്ട്രീയം കലർത്തരുതെന്ന് ഔസേപ്പച്ചൻ പറഞ്ഞു. നഞ്ചിയമ്മയുടേത് മികച്ച ഗാനമായിരുന്നു. അവർക്ക് അവാർഡ് നൽകിയതിൽ തെറ്റില്ലെന്നും നഞ്ചിയമ്മയുടെ ഗാനം സിനിമയുടെ ഭംഗി വർദ്ധിപ്പിച്ചെന്നും ഔസേപ്പച്ചൻ പറഞ്ഞു. ഒരുപാട് സംഗീതം പഠിച്ച ആൾക്കാർ ഉണ്ട്. അവർ പാടി കഴിഞ്ഞാൽ അവർക്ക് അപ്പൊ അവർക്കൊന്നും സമ്മാനം കിട്ടാണ്ട് ഇങ്ങനെ പാട്ട് അറിയാത്ത ഒരാൾ തെറ്റാണ്. ആ ഒരു സംസാരം വളരെ തെറ്റാണ്. കാരണം ഇവര് പാട്ട് പഠിച്ചിട്ടാണ് ഇത് പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഇവർക്ക് അവാർഡുണ്ട്. പഠിച്ചിട്ട് ഇവർ ഇതിൽ കുറെ സംഗീതം ഇട്ട് പാടി കഴിഞ്ഞാൽ ഈ പാട്ട് ഹിറ്റാവില്ല, പടത്തിന് മാച്ച് ആവില്ല. ഈ പടത്തിന് ഏറ്റവും അനുയോജ്യമായ രീതിയിലാണ് അവർ ആ പാട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതാ സംവിധായകന്റെ കഴിവും കൂടിയാണ്. എല്ലാ പാട്ടും കിട്ടാത്ത സംവിധായകൻ പടം എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അവരുടെ ഭാഗ്യം ഇനി ഒരു പാട്ട് ചില ഭാഗ്യം പാടിയെന്നിരിക്കില്ല. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു. ജില്ലയിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കാരായി പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ച ക്യാമ്പ് COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കുത്തകവൽക്കരണത്തിന്റെ ഇക്കാലത്ത് ചെറുകിട സംരംഭമായ കേബിൾ ടി വി മേഖല നിലനിന്നു പോകാൻ സാധ്യമായ സാങ്കേതിക സാമ്പത്തിക വൈദഗ്ധ്യം ഓപ്പറേറ്റർമാരും നേടണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. COA ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, ഡയറക്ടർ PV ബിജു, കേരള വിഷൻ തൃശൂർ ചെയർമാൻ PM നാസർ, MD PB സുരേഷ് എന്നിവർ സംസാരിച്ചു. KCCL ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെ പത്മകുമാർ, മോട്ടിവേഷൻ ട്രെയിനർ ജയപ്രകാശ് ബാലൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നയിച്ചു. ബിസിനസ് സംഘടനാ കാര്യങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുള്ള ക്യാമ്പ് വ്യാഴാഴ്ച സമാപിക്കും. മാളയിലെ പ്ലാസ്റ്റിക് സംഭരണ കേന്ദ്രം തീരദേശ പരിപാലന ചട്ടത്തിന്റെ പിടിയിലാക്കിയപ്പോൾ ഹരിതകർമ്മസേന തൊഴിലാളികൾക്കുള്ള ശൌചാലയ നിർമ്മാണം അനിശ്ചിതത്വത്തിലായി. MCF നിർമ്മാണത്തിനായി മാള പഞ്ചായത്ത് 11.80 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് 2022 ജനുവരി 19 അംഗീകരിച്ചത്. നിർമ്മാണം തുടങ്ങിയപ്പോൾ തന്നെ തടസ്സങ്ങളും എതിർപ്പുകളും ഉയർന്നതിനാൽ തടസ്സപ്പെട്ടു. പിന്നീട് കോടതി കയറിയ തർക്കത്തിൽ കുറച്ച് നിർമ്മാണത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. മാള പള്ളിപ്പുറം സ്വദേശി MT മുരളിയാണ് ചട്ടം ലംഘിച്ച് നിർമ്മാണം നടത്തുന്നുവെന്നാരോപിച്ച് അതോറിറ്റിക്ക് പരാതി നൽകിയത്. പരാതി അനുസരിച്ച് അതോറിറ്റി മെമ്പർ സെക്രട്ടറി പഞ്ചായത്തിനോട് വിശദീകരണം തേടിയിരുന്നു. നിലവിലുള്ള കെട്ടിടത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയും തൊഴിലാളികൾക്ക് മഴയും വെയിലും ഏൽക്കാതെ ഇരുന്ന പ്ലാസ്റ്റിക് വേർതിരിക്കാനുള്ള സൌകര്യമാണ് ഒരുക്കിയിട്ടുള്ളതെന്നും മാലിന്യം ശേഖരിക്കുന്നതും സംസ്കരിക്കുന്നതും സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമാണെന്നും പഞ്ചായത്ത് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. നിലവിലുള്ള കെട്ടിടങ്ങളിൽ അറ്റകുറ്റപ്പണികളും തൊഴിലാളികളുടെ സംരക്ഷണത്തിനും പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനുള്ള താൽക്കാലിക റൂഫിംഗ് മാത്രമേ നടത്തുന്നുള്ളൂ എന്നും തീരദേശ പരിപാലന ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും പഞ്ചായത്ത് വിശദീകരിക്കുന്നു. MCF പ്രവർത്തനത്തിന് പഞ്ചായത്തിൽ വേറെ ഒഴിഞ്ഞ സ്ഥലം ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. മാളയിലെ MCFനോട് ചേർന്ന് ശൌചാലയം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് IRTC അസിസ്റ്റന്റ് കോർഡിനേറ്റർ PA ശ്രീബ ഈ മാസം ആദ്യം പഞ്ചായത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. KSRTC തുടങ്ങാൻ പദ്ധതിയിടുന്ന പെട്രോൾ പമ്പിനെ കണ്ടെത്തിയ സ്ഥലവും ചാലിനോട് ചേർന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ
ഈ ചട്ടം പാലിക്കേണ്ടി വന്നാൽ KSRTCയുടെ പദ്ധതിയും ഇല്ലാതായേക്കും. TCV ന്യൂസ്, മാള. അതിരപ്പിള്ളിക്കടുത്ത പിള്ളപ്പാറയിൽ പുഴയിൽ കുളിക്കാൻ പോയ യുവാവിന്റെ സ്കൂട്ടർ കാട്ടാന ചവിട്ടി നശിപ്പിച്ചു. പിള്ളപ്പാറ സ്വദേശി വിനോദിന്റെ സ്കൂട്ടറാണ് കാട്ടാന ചവിട്ടി നശിപ്പിച്ചത്. പുഴക്കരയിൽ ആനയെ കണ്ടപ്പോൾ ഭയന്നോടിയ യുവാവ് റോഡിലേക്ക് കയറുന്നതിനു മുമ്പ് ആന റോഡിലേക്കെത്തി സ്കൂട്ടർ നശിപ്പിക്കുകയായിരുന്നു. സ്കൂട്ടർ പൂർണ്ണമായും തകർന്നു. രാമവർമ്മപുരം IMA ബ്ലഡ് ബാങ്കിലെ ജീവനക്കാരുടെ സമരം താൽക്കാലികമായി ഒത്തുതീർപ്പായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് വിളിച്ചു ചേർത്ത ചർച്ചയിലാണ് ജീവനക്കാരുടെ സമരം പിൻവലിച്ചത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, ജില്ലാ കളക്ടർ ഹരിത വികുമാർ, ബ്ലഡ് ബാങ്ക് മാനേജ്മെന്റ് ഭാരവാഹികൾ, സംഘടനാ നേതാക്കൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പ്രകാരം പ്രശ്നപരിഹാരത്തിനായി ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികൾ, IMA പ്രതിനിധികൾ, DLO, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, മറ്റ് ബന്ധപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർ അടങ്ങുന്ന കമ്മിറ്റി രൂപീകരിക്കും. ഒക്ടോബർ 1 മുതൽ ശമ്പള വർധനവ് നടപ്പിലാക്കും. മറ്റ് വിഷയങ്ങളും ഈ കമ്മിറ്റിയിൽ ചർച്ചയിലൂടെ പരിഹാരം കാണാനും യോഗത്തിൽ തീരുമാനമായി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിലെ അനധികൃത വഴിയോര കച്ചവടക്കാരെ ചൊല്ലി നഗരസഭാ കൌൺസിൽ യോഗം ബഹളത്തിൽ കലാശിച്ചു. ഭരണപ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് യോഗം തുടരാൻ കഴിയാത്ത സാഹചര്യത്തിൽ അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ കൌൺസിൽ യോഗം പിരിച്ചുവിട്ടു. വഴിയോര കച്ചവടം പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഒരാഴ്ച കഴിഞ്ഞിട്ടും തീരുമാനം നടപ്പാക്കാത്തത് നഗരസഭാ കൌൺസിലിന് നാണക്കേടാണെന്ന് കോൺഗ്രസ് കൌൺസിലർ ഷാജി ആലിക്കൽ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. ഇത് സംബന്ധിച്ച് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും CPM നേതാവുമായ PM സുരേഷ് വിശദീകരണവുമായി രംഗത്ത് വന്നു. സർക്കാരിന്റെ പുതിയ ചട്ടം അനുസരിച്ച് അനധികൃതമായ വഴിയോര കച്ചവടം പൊളിച്ചു നീക്കണമെങ്കിൽ 30 ദിവസം മുമ്പ് നോട്ടീസ് നൽകണമെന്ന് PM സുരേഷ് പറഞ്ഞു. പരാതിയുണ്ടെങ്കിൽ തർക്ക പരിഹാര സമിതിക്ക് കച്ചവടക്കാരന് പരാതി നൽകാനുള്ള അവകാശമുണ്ടെന്നും സുരേഷ് സൂചിപ്പിച്ചു. വിഷയത്തിൽ ചെയർപേഴ്സന്റെ മറുപടി തുടർന്നുണ്ടായ ഭരണ പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി. പിന്നീട് കോൺഗ്രസ് കൌൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് ചെയർപേഴ്സന്റെ ഡയസിന് മുന്നിലെത്തിയപ്പോൾ അജണ്ടകൾ പാസാക്കിയതായി പ്രഖ്യാപിച്ച് ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിടുകയായിരുന്നു. നഞ്ചിയമ്മയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയത് വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K.സച്ചിദാനന്ദൻ പറഞ്ഞു. ഒരു ക്ലാസിക്കൽ പാട്ടുകാരിയോളം പ്രാധാന്യം നാടൻപാട്ട് കലാകാരിക്കുമുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വലിയ പുരസ്കാരങ്ങൾ കൂടുതൽ ജനകീയമാകുന്നതിന്റെ സൂചന കൂടിയായിട്ടാണ് താനിതിനെ കാണുന്നതെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. നാളെ കർക്കിടക വാവ്, ഒരുക്കങ്ങളുമായി ബലിതർപ്പണ കേന്ദ്രങ്ങൾ. ജില്ലയിലെ പ്രമുഖ തർപ്പണ കേന്ദ്രങ്ങളായ പഞ്ചവടി വാക്കടപ്പുറം, ആറാട്ടുപുഴ മന്ദാരം കടവ്, കുറുക്കഞ്ചേരി ക്ഷേത്രം, പുഴയ്ക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. മൺമറഞ്ഞ പൂർവികരുടെ ഓർമ്മകളിൽ ആയിരങ്ങളാണ് ബലിതർപ്പണം നടത്തുക. ക്ഷേത്രകടവുകളിലും സ്നാനഘട്ടങ്ങളിലും കടൽ തീരങ്ങളിലും വീടുകളിലും ബലിതർപ്പണം നടത്തുന്നവരുണ്ട്. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് ബലി. വിയ്യൂരിൽ കഴിഞ്ഞ ദിവസം രാത്രിയുണ്ടായ സംഘർഷത്തിന് കാരണം വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ സദാചാര ആക്രമണമാണെന്ന് വിദ്യാർത്ഥികൾ. ലഹരി ഉപയോഗിച്ച വിദ്യാർത്ഥികൾ ഹോൺ അടിച്ചതിന് കാർ തകർക്കുകയും മർദ്ദിക്കുകയുമായിരുന്നെന്ന് മർദ്ദനമേറ്റ പ്രിസൺ ഓഫീസറുടെ ആരോപണം. വിയ്യൂർ സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കും പ്രിസൺ ഓഫീസർക്കും പരിക്കേറ്റിരുന്നു. പരിക്കേറ്റ വിദ്യാർത്ഥികളായ പാലക്കാട് സ്വദേശി അഭിനവ്, മലപ്പുറം സ്വദേശി ഫിറോസ്, പാലാ സ്വദേശി ഋഷികേശ് എന്നിവർ തൃശൂർ കോഓപ്പറേറ്റീവ് ആശുപത്രിയിലും കുട്ടികളുടെ മർദ്ദനമേറ്റ പ്രിസൺ ഓഫീസർ പാലക്കാട് സ്വദേശി പ്രമോദ് അശ്വിനി ആശുപത്രിയിലും ചികിത്സ തേടി. ഇരു കൂട്ടരുടെയും പരാതിയിൽ പോലീസ് കേസെടുത്തു. മർദ്ദിച്ചതിനും മാള നഷ്ടപ്പെട്ടതിനും പ്രിസൺ ഓഫീസറുടെ പരാതിയിൽ കണ്ടാൽ അറിയാവുന്ന 19 വിദ്യാർത്ഥികൾക്കെതിരെയും വിദ്യാർത്ഥികളുടെ പരാതിയിൽ പ്രിസൺ ഓഫീസർക്കെതിരെയുമാണ് വിയ്യൂർ പോലീസ് കേസെടുത്തത്. ഹോസ്റ്റലിൽ നിന്ന് രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ പുറത്തിറങ്ങിയ വിദ്യാർത്ഥി സംഘത്തിന്റെ കൂടെയുണ്ടായിരുന്ന വിദ്യാർത്ഥിനിയോട് അപമര്യാദയായി പെരുമാറിയ കാറിലെത്തിയ ആളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നുവെന്നും പിന്നീടാണ് അയാൾ ജയിലുദ്യോഗസ്ഥനാണെന്ന് മനസ്സിലായതെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. സ്ഥലത്തെത്തിയ പോലീസ് അയാളോട് മാത്രം സംസാരിച്ച് തങ്ങളെ മർദ്ദിക്കുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത്. മദ്യപിച്ചിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ വിദ്യാർത്ഥിനിയോട് ഇങ്ങനെ അപമര്യാദയായിട്ട് എന്തൊക്കെയോ തോന്നിയ വാസങ്ങൾ വിളിച്ച് പറയുണ്ടായി. പുറത്ത് നടക്കുന്ന വിദ്യാർത്ഥിനികൾക്കൊക്കെ പല സമയത്തായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളൊക്കെ കൂടെ ആളുടെ അടുത്ത് കയറി ചോദിച്ചിട്ട് പോലീസ് വന്നിട്ട് മാപ്പ് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തേണ്ടായത്. അപ്പോൾ പോലീസ് വന്ന സമയത്ത് തന്നെ അയാളുടെ അടുത്ത് പോയി ചോദിക്കേണ്ടായി എന്താണ് ഉണ്ടായതെന്ന്. ഞങ്ങൾ പരാതിക്കാരായിട്ട് ഞങ്ങളോട് ഒന്നും സംസാരിച്ച പോലില്ല, നേരെ ഡയറക്റ്റ് വന്ന അടുത്ത് ചോദിക്കുകയും എന്നിട്ട് ആ സ്പോട്ടിൽ തന്നെ ഒന്നും ഇണ്ടാണ്ട് നേരെ ലാത്തി ചാർജ് അടക്കേണ്ടായത്. എന്നാൽ താൻ സ്ഥലം മാറിപ്പോകുന്നതിന്റെ ഭാഗമായി സൂപ്രണ്ടിനോട് യാത്ര പറഞ്ഞ് കാറിൽ റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ വിദ്യാർത്ഥികൾ റോഡിന്റെ ഇടതുവശത്തു കൂടി നടന്നു പോവുകയും
അപ്പോൾ ഹോണടിച്ചതിന് വിദ്യാർത്ഥികൾ കാറിന്റെ പിറകിലെ ചില്ല് തള്ളിത്തകർക്കുകയും പുറത്തിറങ്ങി ചോദിച്ചപ്പോൾ തന്നെ അകാരണമായി മർദ്ദിക്കുകയുമായിരുന്നുവെന്ന് പ്രമോദ് പറഞ്ഞു. ആ സംഘത്തിൽ പെൺകുട്ടികളെ ആരെയും കണ്ടില്ല, ആരോടും അപമര്യാദയായി പെരുമാറിയിട്ടില്ലെന്നും കുട്ടികളെല്ലാം ലഹരി ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നതായും പ്രിസൺ ഓഫീസർ പ്രമോദ് പറഞ്ഞു. അതേസമയം പോലീസ് ജയിൽ ജീവനക്കാരനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചതെന്ന് ആരോപിച്ച് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ വാക്കേറ്റം നടക്കുകയും വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ലാത്തിചാർജ് നടത്തുകയും ചെയ്തു. ലാത്തിചാർജിൽ പ്രതിഷേധിച്ച് വിദ്യാർത്ഥികൾ വിയൂർ പോലീസ് സ്റ്റേഷനിലേക്ക് രാത്രിയിൽ മാർച്ച് നടത്തി. ACP സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുമായി സംസാരിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. നേരത്തെയും സമാനമായ രീതിയിൽ പെൺകുട്ടികൾക്ക് നേരെ മോശം പെരുമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നും വിയൂർ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നും വിദ്യാർത്ഥികളും ആരോപിച്ചു. നേരത്തെ ഒരു മൂന്ന് ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലെറ്റർ പോലെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്, കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ പോലീസിൻ്റെ സൈഡിൽ നിന്ന് ഒരു ആക്സിഡൻ്റ് ആയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് ഒരു ക്യാമറ നോക്കിയാൽ മതി, അതുപോലും ചെയ്തിട്ടില്ല അവർ. TCV തൃശൂർ. സോണിയാഗാന്ധിയെ നിരന്തരം വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിനെതിരെ പാർട്ടി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂരിൽ കൂട്ടസത്യാഗ്രഹം സംഘടിപ്പിച്ചു. രാജ്യവ്യാപക പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി അയ്യന്തോൾ കളക്ടറേറ്റ് പടിക്കൽ നടന്ന സത്യാഗ്രഹം DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. തങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ പാർലമെന്റിനുള്ളിലും പുറത്തുമായി ED അടക്കമുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വേട്ടയാടുന്ന കേന്ദ്ര സർക്കാരിനെതിരായ സന്ധിയില്ലാ സമരങ്ങളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. KPCC നിർവാഹക സമിതി അംഗം MP വിൻസെന്റ്, UDF ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, നേതാക്കളായ അഡ്വക്കേറ്റ് ഷാജു ജെ കോടകണ്ടത്ത്, അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, IP പോൾ, രാജേന്ദ്രൻ അരങ്ങത്ത്, ജോൺ ഡാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു. മേളകലാകാരൻ ഒല്ലൂക്കര കുറുപ്പത്ത് നാരായൺകുട്ടിമാരാർ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. പ്രസിദ്ധ തായമ്പക മേള പ്രമാണിയായിരുന്ന പരേതനായ പരിയാരത്ത് കുഞ്ചുമാരാരുടെയും കുറുപ്പത്ത് നാണിക്കുട്ടി മാരസ്യാരുടെയും മകനാണ്. 40-ലേറെ വർഷമായി മേളകലാകാരനാണ്. തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേളം, പെരുവനം ആറാട്ടുപുഴ പൂരങ്ങൾ, കുട്ടനെല്ലൂർ പൂരം, ഒല്ലൂക്കര തിരുവാണിക്കാവ് വേല തുടങ്ങി കേരളത്തിലെ പ്രധാന പൂരോത്സവങ്ങളിൽ ഉരുട്ടുചെണ്ട കലാകാരനായിരുന്നു. ഒല്ലൂക്കര തിരുവാണിക്കാവ് ക്ഷേത്രം, മഞ്ഞപ്ര അയ്യപ്പൻകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്ന് സുവർണ മുദ്രകൾ ലഭിച്ചിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പേരിൽ വ്യാജ വാട്സ്ആപ്പ് അക്കൌണ്ടുകൾ. രണ്ട് വാട്സ്ആപ്പ് അക്കൌണ്ടുകളിൽ നിന്ന് പലർക്കും സന്ദേശം അയക്കുന്നതായി മന്ത്രി DGP ശ്രദ്ധയിൽപ്പെടുത്തി. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് സ്കൂളിൽ മോഷണം. 10,000 രൂപ നഷ്ടപ്പെട്ടു. ഓഫീസ് റൂമിന്റെ പൂട്ട് തകർത്ത് അകത്തെ അലമാരകൾ കുത്തി തുറന്നാണ് മോഷണം. രാവിലെ സ്കൂൾ തുറക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്നതായി കണ്ടത്. സ്കൂളിലെ ഓഫീസ് റൂം, ഹെഡ്മാസ്റ്ററുടെ റൂം, സമീപത്തെ ക്ലാസ് റൂം എന്നിവയുടെ പൂട്ട് പൊളിച്ച് അകത്തുകടന്നാണ് മോഷണം. ഓഫീസ് റൂമിലെ അലമാരകൾ കുത്തി തുറന്ന് തകർത്ത നിലയിലാണ്. മോഷ്ടാക്കൾ കൊണ്ടുവന്ന കമ്പിപ്പാര, വെട്ടുകത്തി എന്നിവ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ജില്ലാ ഭരണസിര കേന്ദ്രം തുടർ സമരങ്ങളിൽ വീർപ്പുമുട്ടുന്നു. സമരകേന്ദ്രമായി കളക്ടറേറ്റ് പരിസരം മാറിയതോടെ ഗതാഗത കുരുക്കും പതിവായി. തുടർച്ചയായ രണ്ടാം ദിനവും വിവിധ സംഘടനകളുടെയും പാർട്ടികളുടെയും പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികളാൽ തൃശൂർ കളക്ടറേറ്റ് പരിസരം തിങ്ങി നിറഞ്ഞു. ഇതിലേക്കായി മാത്രം ഒരേ സമയം ഇവിടെ ഒഴുകിയെത്തിയത് 10,000-ങ്ങളാണ്. സർവീസ് പെൻഷനേഴ്സ് മുതൽ കോൺഗ്രസ്, വ്യാപാരി സമിതി, തൊഴിലാളി സംഘടന ഇങ്ങനെ നീണ്ടു പ്രക്ഷോഭകരുടെ നിര. യുവജന സംഘം മുതൽ മുതിർന്ന വനിതകളടക്കമുള്ളവർ പങ്കാളികളായി. ഇങ്ങനെ പരിസരം ജനനിബിഡമായതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഒറ്റ വഴിയായി ക്രമീകരിക്കേണ്ടി വന്നു. പ്രതിഷേധക്കാരുടെ ബസ്സടക്കമുള്ള ചെറുതും വലുതുമായ വാഹനങ്ങൾ കൂടി റോഡിന് ഇരുവശവും നിരന്നതോടെ യാത്രക്കാരും വലഞ്ഞു. എന്തിനേറെ പറയണം, കുരുക്കിൽപ്പെട്ട പോലീസ് വാഹനം പോലും ഒടുവിൽ കടന്നുപോയത് സമരക്കാർക്കിടയിലൂടെ പാത വെട്ടിത്തെളിച്ചാണ്. അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും വേണ്ടി സമരം നടത്തുന്നവർ യാത്രക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യം കൂടി ഇല്ലാതാക്കുന്നില്ലേ എന്ന അടക്കം പറച്ചിലുകളും ഈ സമയം ഇവിടങ്ങളിൽ ഉയരുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം 5,000-ത്തോളം പേരെ പങ്കെടുപ്പിച്ച് ഇടത് വിദ്യാർത്ഥി സംഘടന സ്വരാജ് റൗണ്ട് മുതൽ കളക്ടറേറ്റ് വരെ നടത്തിയ വമ്പൻ റാലിയും വൻ ഗതാഗതക്കുരുക്കാണ് നഗരത്തിലുണ്ടാക്കിയത്. TCV തൃശൂർ.
കാർഷിക സർവകലാശാലയെ സംരക്ഷിക്കുക, ജനാധിപത്യം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാർഷിക സർവകലാശാല സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വെള്ളാനിക്കര സർവകലാശാല ആസ്ഥാന കവാടത്തിൽ സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരളത്തിൽ പ്രവർത്തിക്കുന്ന 14 സർവകലാശാലകളിൽ ഏറ്റവും മോശമായ അവസ്ഥയിൽ കാർഷിക സർവകലാശാല എത്തിയിരിക്കുന്നു എന്നത് സംസ്ഥാനത്തിന് മുഴുവനും നാണക്കേടാണെന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് പറഞ്ഞു. KAU സംരക്ഷണ സമിതി ചെയർമാൻ ഡോക്ടർ PK സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. കൺവീനർ CV ബെന്നി, ജോയിന്റ് കൺവീനർ PR സുരേഷ് ബാബു, ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ഓഫ് KAU പ്രസിഡന്റ് ഡോക്ടർ B സുമ തുടങ്ങിയവർ സംസാരിച്ചു. കൺവെൻഷന് മുമ്പായി അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും അണിനിരന്ന പ്രകടനം നടന്നു. ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി മുംബൈ ആസ്ഥാനമായുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തന റിപ്പോർട്ടിൽ TCV വാർത്ത ഇടം പിടിച്ചു. ഈ മാസം 22 രാമവർമ്മപുരം വിജ്ഞാൻ സാഗറിന് ശബ്ദ വെളിച്ച സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന 700 MW ആണവ റിയാക്ടറിന്റെ ചെറു മോഡൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ രൂപകൽപ്പന ചെയ്ത് കൈമാറിയിരുന്നു. അതേക്കുറിച്ചുള്ള TCV വാർത്തയുടെ ദൃശ്യങ്ങളാണ് പ്രവർത്തന റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ന്യൂക്ലിയർ പവർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ HR മീഡിയ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അമൃതേഷ് ശ്രീവാസ്തവ നേരിട്ടെത്തിയാണ് ആണവ റിയാക്ടർ മോഡൽ വിജ്ഞാൻ സാഗറിന് കൈമാറിയത്. പുല്ലാനിക്കാട് മംഗലം നിവാസികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കും പേടി സ്വപ്നമായി വടക്കാഞ്ചേരി പഴയ റെയിൽവേ ലെവൽ ക്രോസ്. കല്ലംകുണ്ട് പുല്ലാനിക്കാട് മംഗലം നിവാസികളുടെ സുഗമമായ വാഹന ഗതാഗതത്തിനും കാൽനടയാത്രയ്ക്കും വലിയ പ്രതിസന്ധിയാണ് ഈ ലെവൽ ക്രോസ് സൃഷ്ടിക്കുന്നത്. റെയിൽവേ ഗേറ്റ് അടച്ചുപൂട്ടിയതോടെ കാൽനടയായി റെയിൽ മുറിച്ചു കടക്കാൻ പ്രദേശവാസികൾ നിർബന്ധിതരായി. ഇതോടെ അപകടങ്ങളും ജീവഹാനിയും നിത്യസംഭവമായി മാറി. വടക്കാഞ്ചേരിയിലെ ജനങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്ന റെയിൽവേ ഓവർബ്രിഡ്ജ് യാഥാർത്ഥ്യമായതിനു ശേഷം പുല്ലാനിക്കാട് റെയിൽവേ ഗേറ്റ് സ്ഥിരമായി അടച്ചുപൂട്ടിക്കിടക്കുകയാണ്. വടക്കാഞ്ചേരി നഗരത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്ന പുല്ലാനിക്കാടും കിഴക്കൻ ജനവാസ പ്രദേശങ്ങളും ഇതോടെ തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി. വിലപ്പെട്ട ജീവനുകൾ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. റെയിൽവേ ഗേറ്റ് അടച്ചുപൂട്ടിയതുവഴി വടക്കാഞ്ചേരി ടൗണിലേക്കുള്ള നിരന്തര സമ്പർക്കം നിലച്ചു പോവുകയും സുഗമമായ സഞ്ചാരത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്ന പ്രദേശവാസികളുടെ ദുര്യോഗത്തിന് അടിയന്തര പരിഹാരമുണ്ടാകണമെന്നാണ് പ്രധാന ആവശ്യം. ഇതിനായി റെയിൽവേ ഗേറ്റിൽ ഒരു അടിപ്പാത നിർമ്മിക്കുക എന്നതാണ് പരിഹാരമാർഗം. റെയിൽവേ അധികൃതർക്ക് നിരവധി പരാതികളാണ് ഇതേക്കുറിച്ച് അയച്ചിട്ടുള്ളത്. പ്രദേശവാസികളുടെ ഈ അടിയന്തരാവശ്യം യാഥാർത്ഥ്യമാക്കുവാൻ റെയിൽവേ അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കാർ സംവിധാനങ്ങളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും അടിപ്പാത യാഥാർത്ഥ്യമാക്കാൻ ശക്തമായ ഇടപെടൽ നടത്തണമെന്നുമാണ് ആവശ്യമുയരുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാഴാഴ്ച രാവിലെ 10 CPI വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് ജനകീയ ധർണ സംഘടിപ്പിക്കും. TCV വടക്കാഞ്ചേരി. സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഫയൽ തീർപ്പാക്കൽ യജ്ഞത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലയിൽ തീർപ്പാക്കിയത് 37676 ഫയലുകൾ. 46346 ഫയലുകളിൽ 8670 എണ്ണമാണ് ഇനി അവശേഷിക്കുന്നത്. പഞ്ചായത്ത് വകുപ്പിലെ ഫയൽ തീർപ്പാക്കാൻ വേഗത്തിലാക്കുന്നതിനായി June 15 മുതൽ August 30 വരെ നീണ്ടു നിൽക്കുന്ന തീവ്രയജ്ഞ പരിപാടികളാണ് വിവിധ വകുപ്പുകൾ നടത്തുന്നത്. മേഖലയിൽ മഴ ശമിച്ചതോടെ ചിമ്മിനി ഡാമിന്റെ 4 ഷട്ടറുകളും 10 cm വീതമാക്കി താഴ്ത്തി. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1 ഷട്ടറുകൾ 5 cm വീതം താഴ്ത്തിയത്. മഴ ശക്തമായിരുന്ന കഴിഞ്ഞ ആഴ്ചയിൽ ഷട്ടറുകൾ 15 cm വരെ ഉയർത്തിയിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 7 72.80 m ഡാമിലെ ജലനിരപ്പ്. 124.00 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് ഡാമിൽ സംഭരിച്ചിരിക്കുന്നത്. ഇത് മൊത്തം സംഭരണശേഷിയുടെ 81.82%. ഡാമിലെ ജലനിരപ്പ് ഇപ്പോഴും ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള റൂൾ കർവിനേക്കാൾ 3.42 m മുകളിലാണ്. വ്യാഴാഴ്ച 5 cm വീതം ഷട്ടറുകൾ ഇനിയും താഴ്ത്തുമെന്ന് ചിമ്മിനി AE ജ്യോതി അറിയിച്ചു. മേലൂർ പൂലാനി കടവിൽ മോഷണ പദ്ധതി ആസൂത്രണം ചെയ്യുന്നതിന് തയ്യാറെടുപ്പ് നടത്തിയ 6 സംഘത്തെ കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്കമാലി നായത്തോട് സ്വദേശികളായ പാലമറ്റം വീട്ടിൽ ആഷിക് കുഞ്ഞുമോൻ, അരക്കാ മുത്താട്ട് വീട്ടിൽ രഞ്ജിത്ത്, പുലാനി ഞാറ്റുവെട്ടി അതുൽ, കൊരട്ടി മങ്ങാട്ടുകര വിവേക്, കാടുകുറ്റി ചിറമേൽ ആൻഡ്രോ ടോണി, കാലടി മറ്റൂർ കുറ്റിലങ്ങര പാറയടത്ത് വീട്ടിൽ ഗോകുൽ എന്നിവരെയാണ് SHO BK അരുണും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായവരിൽ പലരും മുൻപ് ക്രിമിനൽ കേസുകളിൽ പ്രതികളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്
സ്പന്ദനം വടക്കാഞ്ചേരിയുടെ 8th രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് കൊടിയിറങ്ങി. പ്രശസ്ത ചലച്ചിത്ര താരം ഇർഷാദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്പന്ദനം പ്രസിഡന്റ് സി ഒ ദേവസി അധ്യക്ഷത വഹിച്ചു. സേവിയർ ചില്ലപ്പള്ളി എംഎൽഎ, നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ, സംവിധായകൻ ഷെറീഫ് ഈസ, നടൻ വേണു മച്ചാട് തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. മികച്ച പരസ്യം ഡിസൈനിംഗ് അവാർഡ് നേടിയ മണികണ്ഠൻ കല്ലാറ്റിനെയും ഫിലിം ഫെസ്റ്റിവലുമായി സഹകരിച്ച മറ്റുള്ളവരെയും സ്പന്ദനം വേദിയിൽ ആദരിച്ചു. കുന്നംകുളത്ത് ഉപജില്ലാ ഫുട്ബോൾ മത്സരത്തെ തുടർന്ന് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടി. ഫുട്ബോൾ മത്സരത്തിൽ വിജയിച്ച ടീം ആഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടെയാണ് ഇരു ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയത്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയാണ് രംഗം ശാന്തമാക്കിയത്. തൃശൂർ ലാവിഷ് ഹോം സ്റ്റേയിൽ ക്യൂവോ എൽവിസ് ബ്രാൻഡുകളുടെ ലോഞ്ചിംഗ് നടന്നു. സാനിറ്ററീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരവുമായി തൃശൂർ ചെട്ടിയങ്ങാടി ജംഗ്ഷനിൽ പിയർ റോഡിൽ പ്രവർത്തിക്കുന്ന ലാവിഷ് ഹോം സ്റ്റേയിൽ പ്രമുഖ ബ്രാൻഡുകളായ ക്യൂവോ, എൽവിസ് എന്നിവയുടെ ലോഞ്ചിംഗ് ആണ് നടന്നത്. ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ ടി എൽ ഔസേപ്പ്, മാനേജിംഗ് ഡയറക്ടർ ടി ഒ ലിൻസൺ എന്നിവർ ചേർന്ന് എൽവിസ് ലോഞ്ചിങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിശ്രാം ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫൗണ്ടറും മാനേജിംഗ് ഡയറക്ടറുമായ സി ശ്രീരഞ്ജ് ക്യുവോ ബ്രാഞ്ചിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. കിരൺകുമാർ പുറനാട്ടുകര, വർഗീസ് നടത്തറ എന്നിവർക്ക് നൽകി ലാവിഷ് ഗ്രൂപ്പ് ചെയർമാൻ ടി എൽ ഔസേപ്പ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. ക്യുവോ സോണൽ മാനേജർ എൻ വി സരുൺ, സ്റ്റേറ്റ് ഹെഡ് അനിൽ രാജ്, എൽവിസ് നാഷണൽ ഹെഡ് രതീഷ് കെ നായർ, ഡി ജി എം കെ കെ വിജയൻ, ലാവിഷ് ഹോംസ്റ്റൈൽ മാനേജർ ഷിബു ജോൺ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. 40 സേവന പാരമ്പര്യമുള്ള ലാവിഷ് ഹോംസ്റ്റൈലിന് തൃശൂരിന് പുറമെ കുന്നംകുളത്തും ഷോറൂമുണ്ട്. വീടുകൾ കമനീയമാക്കുന്നതിനായി പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററീസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9847-04-8003. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓറോ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറിംഗ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ഡിവിഷൻ, പുത്തൻപള്ളിക്ക് പിൻവശം, പള്ളിക്കുളം റോഡ്, തൃശൂർ 1. സ്വർണം ഗ്രാമിന് 4,645 രൂപ, പവന് 37,160 രൂപ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. 30 കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപമുള്ള വീട്ടമ്മ വിദഗ്ധ ചികിത്സയ്ക്ക് പണം ലഭിക്കാതെ മരിച്ചു. മാപ്രാണം ഏറാട്ടുപറമ്പിൽ ഫിലോമിനയാണ് മരിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി, കോൺഗ്രസ് പ്രവർത്തകരും ബന്ധുക്കളും മൃതദേഹവുമായി റോഡ് ഉപരോധിച്ചു. കോട്ട മേൽപ്പാലത്തിലെ അപകടക്കുഴിയിൽ ചാടിപ്പറന്ന സ്കൂട്ടർ യാത്രക്കാരൻ. ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഇടപെട്ട് അപകടക്കുഴി അടപ്പിച്ചു. സമയക്രമത്തെ ചൊല്ലി തർക്കം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പട്ടാപകൽ ആളുകൾ നോക്കി നിൽക്കെ തല്ലി തകർത്തു. രണ്ടായിരത്തി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വൈശാഖനും പ്രൊഫസർ കെ പി ശങ്കരനും അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം. പ്രൊഫസർ ടി ജെ ജോസഫിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന കൃതിക്കും പുരസ്കാരം. കൊരട്ടി മുരിങ്ങൂരിൽ സുഹൃത്തുക്കൾ തമ്മിലുണ്ടായ അടിപിടിക്കിടെ കുളത്തിൽ വീണയാൾ മരിച്ചു. മേലൂർ സ്വദേശി ഷൈജുവാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 അറസ്റ്റിലായി. തദ്ദേശ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കെഎസ്ആർടിസി ആരംഭിക്കുന്ന ഗ്രാമവണ്ടി പദ്ധതിക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ആദ്യഘട്ടത്തിൽ 4 സർവീസുകൾ. എളവള്ളി പഞ്ചായത്ത് സ്പോൺസർ ചെയ്ത ഗ്രാമവണ്ടി ആഗസ്റ്റ് ആദ്യവാരം സർവീസ് ആരംഭിക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.